ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ മോർണിംഗ് രാവിലെ 7 മണിയായിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ മാറി, അധികം വെയിലൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലൈമറ്റ്. അപ്പം നമ്മുടെ കിച്ചണിൽ ഇന്നൊരു അതിഥി, ഒരു പൂമ്പാറ്റ, അതിനെ പറക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കിച്ചണിൽ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വന്നിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾ പറന്നു പോകുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൈമേലൊക്കെ ഇങ്ങനെ വന്നിരുന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. എന്നിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കാം കടുപ്പത്തിൽ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ദോശയും കറിയാണ് കേട്ടോ. ചെന്ന മസാലയുടെ കറിയിൽ വെള്ളക്കടല എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു കറിയാണ്. ഈ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നറിയോ, തലേ ദിവസത്തെ മീൻകറി, നല്ല എരിവുള്ള മുളക് ഇട്ട് വെച്ചിട്ടുള്ള മീൻകറി ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. ഇത് നേർദോശ എന്നൊക്കെ പറയും, എന്നുവെച്ചാൽ ചുമ്മാ പൊടി അരിപ്പൊടി കലക്കിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ എരിവുള്ള എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിലേക്ക് രസമുള്ളൂ. അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായ എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പാക്കുണ്ട്, ഉമ്മാക്കുണ്ട്, പിന്നെ ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട്, പിന്നെ എനിക്കുള്ള കോഫി, പിന്നെ മോൾ അങ്ങനെ രാവിലെ കോഫിയൊന്നും ചായ ഒന്നും കുടിക്കാറില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു കിച്ചണിൽ പ്ലാന്റ്സ് വെക്കുന്നത് അത് പെട്ടെന്ന് നശിച്ചു പോവില്ലേ എന്ന്. എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല, പക്ഷെ നശിച്ചിട്ടും ഉണ്ട് കേട്ടോ. കാര്യം ഒത്തിരി അടുത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കുന്ന സമയത്ത് ചൂടൊക്കെ തട്ടുമ്പോഴാണ് അതിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരിക. കുറച്ച് അകത്തിയിട്ട് നമ്മൾ ചുമരൻ്റെ മേലെയോ അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിതുവരെ വലിയ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ കിച്ചണിൽ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു മൈൻഡൊക്കെ ഒരു റിഫ്രഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൂടുതലും പ്ലാന്റ്സ് വെക്കുന്നത് കേട്ടോ, വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ നമ്മൾ ചെന മസാലയുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാം. സിമ്പിളായിട്ടാണ്, ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും, കുറച്ച് മല്ലിപ്പൊടിയും, തക്കാളിയും സവോളയും, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിൽ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് ഉപ്പ് ചേർക്കില്ല കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചെടുക്കുക. ഇങ്ങനെ വിസിലടിച്ചിട്ട് പിന്നെ അത് നമ്മൾ ചുമ്മാ കടുക് പൊട്ടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി നാളികേരം ചെറിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും കൂടി പാല് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞ് ആ കടല ഒന്ന് അങ്ങ് വേവിച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ്, പിന്നെ കടുക് പൊട്ടിയും പ്രത്യേക ടേസ്റ്റാണ് വരാം. അപ്പോൾ ഞാനിത് പ്ലാന്റ്സിനൊക്കെ ഞാൻ കിച്ചണിൽ വെക്കുന്നത് ഒന്നരാടം കൂടുമ്പോഴൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ലീഫിലൊക്കെ പുകയൊക്കെ പിടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കിച്ചണത്തെ ഡ്യൂട്ടീസൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ തലേ ദിവസമൊക്കെ മീൻകറിയും കാര്യങ്ങളും വെച്ചതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും വെക്കാൻ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ കൂടെ ട്രെയിനാണ് പോവാട്ട. അപ്പം ഓൾറെഡി കിച്ചൺ അകത്ത് ഒരെണ്ണം ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യാനും കുറച്ച് വെളിച്ചമൊക്കെ വേണം എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ഏരിയയിൽ ഇപ്പം ഗ്യാസ് സ്റ്റവും ഒക്കെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലീനിങ് ആണ് കേട്ടോ, അടിച്ചു വാരി തുടയ്ക്കുന്ന പരിപാടി. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോവാനുണ്ട്. മോൾ ഓൾറെഡി പോയിട്ടോ, അവൾ 8:30 പോവും. അവൾ പോകുമ്പോൾ ഒരു തിക്കും തിരക്കാണ്, അതുകൊണ്ടാണ് അവളെ കാണിക്കാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ നമ്മുടെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഓഫീസിൽ പോവാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എപ്പോഴും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവാം. ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി ഇക്ക ചീത്തറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ.